നമസ്കാരം. ലജ്ജിക്കൂ കേരളമേ ലജ്ജിക്കൂ, അല്ലെങ്കിൽ കേരളമേ ലജ്ജിക്കൂ എന്ന ഒരു ബോർഡും പിടിച്ചുകൊണ്ട് ഒരു യുവതി നിന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ അനുപമ എന്ന സ്ത്രീയും പിന്നീട് അവരുടെ നഷ്ടപ്പെട്ട കുഞ്ഞിൻ്റെ പിതാവുമായ അജിത് നന്ദോണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹവും പിന്നെ കുറേ ആൾക്കാരുമൊക്കെ ഈ ഒരു ബാനറും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നിരുന്നു, ലജ്ജിക്കൂ കേരളമേ ലജ്ജിക്കൂ. പക്ഷേ നമുക്കാർക്കും മനസ്സിലായില്ല എന്തിനാണ് ഈ നമ്മളോട്, കേരളത്തിനോട് ലജ്ജിക്കാൻ പറയുന്നത്. ഇതിൻ്റെ പിന്നാമ്പുറ കഥകളൊക്കെ വളരെ മോശപ്പെട്ട കഥകളാണ്, അത് പറയുന്നില്ല, ആവർത്തിക്കുന്നില്ല, അത് അത്ര മാത്രം നാറിയ കഥകളാണ്, അതിനെപ്പറ്റിയല്ല പറയുന്നത്. ഇവരെന്തുദ്ദേശത്തിലാണ് ലജ്ജിക്കും കേരളമേ ലജ്ജിക്കൂ എന്ന് പറഞ്ഞത് മനസ്സിലാവുന്നില്ല. കാര്യം നമ്മളാരും ഈ ഒരു സംഭവത്തിൽ പങ്കാളികളെയല്ല, നമ്മളാരും ആ ഒരു കാര്യത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടും കേരളത്തിനോട് മൊത്തത്തിലായിട്ട് അവർ പറയുന്നു ലജ്ജിക്കൂ കേരളമേ ലജ്ജിക്കൂ. എന്നാൽ ആ ഒരു കാര്യത്തിൽ കേരളത്തിൽ ലജ്ജിക്കേണ്ട കാര്യം വന്നില്ലായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇതാ കേരളം ശരിക്കും ലജ്ജിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. എങ്ങനെയാണെന്നല്ലേ, BBC എന്ന ചാനൽ ഒരു അന്താരാഷ്ട്ര ചാനലാണ്, വളരെ പേരുകേട്ട ഒരു മാധ്യമമാണ്. ആ BBCയിൽ ഈ സംഭവം വാർത്തയായിട്ട് വന്നിരിക്കുന്നു, വളരെ വിശദമായിട്ട് തന്നെ. അത് മലയാളത്തിലുള്ള, കേരളത്തിലുള്ള ഒരു റിപ്പോർട്ടർ തന്നെ, അല്ലെങ്കിൽ അവരുടെ ഒരു റിപ്പോർട്ടർ തന്നെ അതിൻ്റെ വിവരങ്ങളും കൊടുത്തിരിക്കുന്നു. അത്രയും മോശപ്പെട്ട രീതിയിലാണ് ആ വാർത്ത അതിൽ വന്നിരിക്കുന്നത്. കേരളത്തിനെ പറ്റിയാണെന്ന് ഓർക്കണം, ഈ സംഭവങ്ങൾ എത്ര ആൾക്കാർ കണ്ടിരിക്കും, ഇംഗ്ലീഷിലാണ് ആ വാർത്ത. അതിൽ കേരളം എന്ന് മാത്രമല്ല കൊടുത്തിരിക്കുന്നത്, ഇന്ത്യ എന്നും കൂടാണ്. അപ്പോൾ ആ അപമാനം ഇന്ത്യക്ക് മൊത്തമാണ് വരുന്നത്. ഇനി ഈ BBC പോലുള്ള മാധ്യമങ്ങൾ എങ്ങനെയാണ് ഈ കേരളത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്, അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ടേക്ക് ആകർഷിച്ചത് എന്നും കൂടെ അറിയണ്ടേ? അപ്പോഴേ അറിയത്തുള്ളൂ. ചോദിച്ചു മേടിച്ചതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇവിടെ കൊറോണയുടെ തുടക്ക സമയത്ത്, ആ സമയങ്ങളിൽ ഇവിടെ നാമമാത്രമായിട്ടുള്ള കൊറോണ രോഗികൾ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഇവിടുത്തെ ആരോഗ്യരംഗം, പൊതുവേ ഇവിടുത്തെ ആരോഗ്യരംഗം നല്ലത് തന്നെയാണ്, പക്ഷേ തള്ളിമറിച്ചത് അങ്ങനെയൊന്നുമല്ല. ഇവിടുത്തെ അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന ഷൈല ടീച്ചർ, പിന്നെ കപ്പിത്താൻ മുഖ്യമന്ത്രി, ഇവരുടെയൊക്കെ മിടുക്കുകൊണ്ടാണ് കൊറോണയെ കോട്ട കെട്ടി കാത്ത് എന്ന രീതിയിൽ ഭയങ്കര PR തള്ളായിരുന്നു. ആ PR തള്ളലിൻ്റെ ഭാഗമായിട്ട് BBCയും പോയി. അവർക്ക് BBCക്ക് ഈ പേഡ് ന്യൂസ് കൊടുക്കേണ്ട ഒരു വിങ് തന്നെയുണ്ട്, അത് ഒട്ടുമിക്ക ചാനലുകൾക്കും ഉണ്ട്, വേറൊരു സെക്ഷൻ തന്നെയുണ്ട്. അവിടെ പോയി PR വർക്കിൻ്റെ ഭാഗമായിട്ട് അവരെ കൊണ്ടും ഒന്ന് രണ്ട് ന്യൂസ് അങ്ങ് ചെയ്യിച്ചു, BBC, CNN, അതുപോലെ വാഷിങ്ടൺ പോസ്റ്റ്. അപ്പോൾ അതിലൊക്കെ കേരളത്തെപ്പറ്റി വലിയ രീതിയിൽ അച്ചടിച്ച് വന്നു, പ്രക്ഷേപണം ചെയ്തു, അത് വീഡിയോ ആയിട്ട് വന്നു, പല രീതിയിൽ വന്നു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ BBC പോലെ ഉള്ള ഒരു മാധ്യമമാണ് ശരിക്കും കേരളത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടി വന്നത്. അപ്പോൾ ആ സംഭവം കഴിഞ്ഞു, പിന്നീട് യഥാർത്ഥമല്ല എല്ലാവർക്കും മനസ്സിലായി, പ്രകീർത്തിച്ച് പറഞ്ഞ BBC തന്നെ പിന്നീട് കേരളത്തെ ഇകഴ്ത്തി പറയേണ്ട അവസ്ഥയുണ്ടായി. പിന്നീട് വന്ന ഒരു കുഴപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇവിടെ നടക്കുന്ന എല്ലാ നാറ്റക്കേസിലും BBCയിൽ വാർത്തയാകാൻ തുടങ്ങി. വല്ല കാര്യമുണ്ട്, ചുമ്മാ അവിടെ പോയിരുന്ന ഇൻ്റർനാഷണൽ ന്യൂസൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അവരെ അങ്ങോട്ട് പോയിട്ട് കാശും കൊടുത്ത് ഞങ്ങൾക്ക് വേണ്ടി PR ചെയ്യൂ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി കൊണ്ടുവന്നിട്ട് അവരെ ന്യൂസ് എടുപ്പിച്ചു. അങ്ങനെ അവർ കേരളത്തിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നീട് ഇവിടെ നടക്കുന്ന സകല നാറ്റക്കേസുകളും എടുക്കാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ നാറ്റക്കേസും എടുത്തത്. കേരളത്തിനെ ഈ ലോകം മുഴുവൻ അപമാനിക്കുന്ന കണക്കായി പോയില്ലേ? ഒപ്പം ഇന്ത്യയുടെ പേരും കൂടെ വെച്ചില്ലേ? ഇനി അവർ പറയുന്നത് എന്തായിരിക്കും? മോദിയുടെ രാജ്യത്ത് നടന്നത് മോദിക്ക് ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? അതുമില്ല. ഈ അന്തംഗമ്മികളും ഈ തള്ളലുകാരും കൂടെ കാട്ടിക്കൂട്ടിയ കോപ്രായമാണ് ഈ നാറ്റക്കേസ്, ഈ അനുപമയുടെ കേസ്. അനുപമയുടെ കെട്ടിയവനല്ല, ഇഷ്ടക്കാരൻ്റെ കേസ്, അനുപമയുടെ അച്ഛൻ കൊച്ചിനെ കടത്തിക്കൊണ്ടുപോയ കേസ്, ഇതൊക്കെയാണ് നമ്മുടെ ചാനലുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇവിടെ ഒതുങ്ങി നിന്നാൽ പോരെ, ഈ ലോകം മൊത്തം വാർത്തയാക്കേണ്ട കാര്യമുണ്ടായിരുന്നു. എവിടെയോ കിടന്ന് BBCനെ പോയി ഒരു കാര്യമല്ലാതെ PR വർക്കിൻ്റെ ഭാഗമായിട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് കാശും കൊടുത്ത് ചെയ്യിച്ചിട്ട് പിന്നീട് അവർ തന്നെ അതിനെ തള്ളി പറഞ്ഞു. ഇപ്പോൾ അവരിവിടെ ഉള്ള സകല ന്യൂസും എടുത്ത് അങ്ങ് വാർത്തയായിക്കൊണ്ടിരിക്കുക, വല്ല കാര്യമുണ്ടോ? ഈ അന്തംഗമ്മയോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെയൊക്കെ വിധി, അല്ലാതെ ഇതിനെപ്പറ്റി എന്നാ പറയാനാ? വെബ്ഡെസ്, തത്തമായി ന്യൂസ്.